ഹലോ ഫ്രണ്ട്സ്, നമസ്കാരമുണ്ട്. ഇതാണ് വട. വട എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറ വട. കോറപ്പൊടിയും ഒരൽപ്പം ഗോതമ്പ് മാവും, അതിൽ ചെറിയുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് കായപ്പൊടി, ഒരൽപ്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ട് കുഴച്ചെടുത്ത് എണ്ണയിൽ വറുത്തെടുത്ത കോറ വട. ഓക്കെ, നല്ല പുറത്ത് നല്ല മഴ, പോയതിൻ്റെ തണുപ്പും, സുധാ മഴമേഘവും, വിജയൻ മഴമേഘവും, പിന്നെ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന നിഖിൽ മഴമേഘവും, കൂടെ നല്ല ചൂടുള്ള സ്ട്രോങ് ചായയും ഈ പറഞ്ഞ കോറവടയും, ഇത് സ്പെഷ്യൽ തൈര് ചട്ടിണിയും. തൈര് ചട്ടിണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല കട്ടിയുള്ള, അധികം പുളിപ്പില്ലാത്ത തൈരിൽ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഒരല്പം ഉപ്പിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത ചട്നിയാണ് ഈ തൈര് ചട്നി. സുധാ മഴമേഘം കഴിക്കുന്നത് കണ്ടില്ലേ? ഈ പറഞ്ഞ കോറവടയും ഈ പറഞ്ഞ തൈരിലിങ്ങനെ മുക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ വിജയൻ സാർ ഇവിടെ കഴിക്കുന്നത് കണ്ട ഒരു രക്ഷയില്ല, കഴിച്ചു കൊണ്ടേയിരിക്കും. അമ്മയ്ക്ക് വേണ്ടേ? കഴിച്ചോളൂ. അമ്മ ഇപ്പോൾ ഇതിൻ്റെ ഫാനായിരിക്കുകയാണ്. ഈ പറഞ്ഞ കോറവടയ്ക്കും തൈര് ചട്നിക്കും ചൂട് ചായയും, ഇത് ഉണ്ടാക്കിയത് ഞാനാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇടയ്ക്കെങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും, കഴിക്കും. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടമായ ടേസ്റ്റ് ഉണ്ടാ? സൂപ്പർ. അച്ഛനോ? നന്നായിട്ടില്ലേ? അധികം എണ്ണ വലിക്കില്ല, അത് കറക്റ്റാണ്. കാരണം നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ലൂസാക്കി കുഴയ്ക്കരുത്. കുഴച്ചു കഴിഞ്ഞാൽ വെള്ളം ഒരുപാട് ആ എണ്ണയെ വലിച്ചെടുക്കും. കട്ടിയിൽ കുഴച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയാണ്, നല്ല സൗണ്ട് ഉണ്ടാവും. കടിക്കുന്ന വെച്ചാൽ കണ്ടില്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലുള്ള സ്പെഷ്യൽ വീഡിയോസായിട്ട് ഇനിയും സ്റ്റുഡിയോ മഴമേഘവും വിജയൻ മഴമേഘവും സുധാ മഴമേഘവും ഒക്കെ വരുന്നതാണ്. ഓക്കെ, ബൈ.